ഹായ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന സബ്ജക്റ്റ് സൈനസൈറ്റിസിനെ കുറിച്ചിട്ടാണ്. സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ സൈനസ് ഇവിടെയൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കില്ല. ഈ സൈനസ് ക്യാവിറ്റിയിലൊക്കെ നന്നായിട്ട് കഫം കെട്ടുന്നതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അവിടെയുള്ള ആ കഫം, അതായത് ഈ ക്യാവിറ്റിയൊക്കെ വെറുതെ എയർ മാത്രം ഒന്നുമില്ലാതിരിക്കുന്ന ഭാഗമാണ് ഇവിടെ. അപ്പോൾ ഈ ഭാഗത്ത് ഹ്യൂമിഡിറ്റി നിറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കഫം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ഈ കുനിയുന്ന തല ഇങ്ങനെ താഴ്ത്തുന്ന സമയത്തൊക്കെ നല്ല പെയിൻ ഉണ്ടാവും, തലയ്ക്കൊരു ഭാരം ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ തലവേദന ഭയങ്കരമായിട്ടുള്ളൊരു തലവേദന ആയിരിക്കും. ഒരു 3-4 ദിവസം അടുപ്പിച്ചുണ്ടാവും. നമ്മൾ ആവി പിടിച്ചാലൊക്കെ മെല്ലെ ഒരു സാവധാനം ഒരു സമാധാനമൊക്കെ കിട്ടുള്ളൂ. ഇതിൻ്റെ മെഡിസിനൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഡോസ് ആയിരിക്കും. അപ്പം നമുക്ക് ഇത് അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. നമ്മൾ അക്യുപങ്ക്ചറിലും വർമ്മത്തിലും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള 2 പോയിൻ്റാണ് ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളത് രണ്ടും ചെയ്യുക. രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനത്തെ ടിപ്സൊക്കെ പറഞ്ഞു തരുമ്പോൾ അധികം ആൾക്കാരൊന്നും കാണുന്നില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ അത്രയ്ക്കും എനിക്ക് ഇത്രയും സബ്സ്ക്രൈബർ ഉള്ള സ്ഥിതിക്ക് കുറച്ച് ആൾക്കാർ മാത്രം കാണുമ്പോൾ ചാനലിൻ്റെ ഗ്രോത്ത് കമ്മിയാവുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാർ കാണാതെ നന്നായിട്ട് താഴ്ന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടതായിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മുടെ ചാനൽ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് എനിക്കും വലിയ ഉപകാരമാണ്, നിങ്ങൾക്കും വലിയ ഉപകാരമാണ്. ഒരുപാട് ആൾക്കാർ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അറിയുന്നത് നല്ല കാര്യമല്ലേ. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ വർമ്മത്തിലൊരു പോയിൻ്റ് പറഞ്ഞുതരാം. നമ്മുടെ സൈനസ് ക്യാവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗവും ഈ ഭാഗവും ഒക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ആ കഫം കെട്ടി നിൽക്കുന്നതിൻ്റെ ആ ഒരു പെയിൻ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റായിട്ട് വലത് വശം, ഇത് നിങ്ങൾ ഈ സെൽഫി ക്യാമറ ഞാൻ ഓണാക്കിയത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ടേ കാണുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ വലത് വശം കേട്ടോ, ഇതാണ് എൻ്റെ വലത് കൈ. അപ്പോൾ വലത് വശത്താണ് ചെയ്യേണ്ടത്. ഒരു സൈഡ് മാത്രം ചെയ്താൽ മതി ഇത്. അതായത് ഈ വർമ്മം പോയിൻ്റാണ്, വൺ സൈഡ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഈ തമ്പിൻ്റെ ഈ ഭാഗം വെച്ച് കൊടുക്കുക. ഈ വര കാണുന്നില്ല, ഈ വരയും ഇതും കൂടെ രണ്ടും കൂടെ ചേർന്ന് ഈ ഭാഗം ഇവിടെ, ഇതിവിടെ നിങ്ങൾക്ക് ഈ പെയിൻ ഉള്ളവർക്ക് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പെയിൻ ആയിരിക്കും, തൊടാൻ പറ്റില്ല. ഈ കവളിൻ്റെ, ഈ കണ്ണിൻ്റെ, ഈ കൃഷ്ണമണീൻ്റെ തൊട്ട് താഴെയിട്ട് ഈ കവളിൻ്റെ ഈ ബോൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗത്ത് ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ കൈ വെച്ചതിന് ശേഷം വലത് വശത്തോട്ട് 3 പ്രാവശ്യം തിരിക്കുക. അതിനുശേഷം അവിടെ തന്നെ വെച്ചിട്ട് ഇടത് വശത്തോട്ട് 3 പ്രാവശ്യം തിരിക്കുക. ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ 1 അവർ കൂടുമ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം ചെയ്ത് കൊടുക്കുക. നോർമലി ഇത് വർമ്മം പഠിച്ച ആൾക്കാരാണ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ എല്ലാവർക്കും നമുക്ക് ചെയ്ത് തരാനൊന്നും പറ്റില്ലല്ലോ, നിങ്ങൾക്ക് വരാനും പറ്റില്ലല്ലോ. അപ്പോൾ അവൻ വീട്ടിലിരുന്ന് ചെയ്ത് മരുന്ന് കഴിക്കാതെ തന്നെ നിങ്ങളുടെ ഈ പെയിൻ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുക. വൺ സൈഡ് മാത്രമാണ്, കുറേ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് അക്യുപ്രഷർ അക്യുപങ്ക്ചറിലെ ഒരു പോയിന്റ് നോക്കാം. സൈനസിൻ്റെ പെയിന് തലവേദന മാറ്റാനും വേണ്ടിയിട്ട് ഇത് വന്നിട്ട് മൈഗ്രെയിനും യൂസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് കേട്ടോ. നമ്മുടെ കൃഷ്ണമണീൻ്റെ മുകളിൽ ഈ വിരൽ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പോർഷൻ ഇങ്ങനെ അളവെടുത്ത് കഴിഞ്ഞാൽ, നമ്മുടെ പുരികത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരുന്ന ഈ ഭാഗം ഇവിടെ, അതേപോലെ വലത് വശത്തോട്ട് 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക, ഇടത് വശത്തോട്ട് 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ. അതേപോലെ തന്നെ ഈ പോയിൻ്റ് 2 സൈഡും ഉണ്ട്, ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വലത് വശത്തോട്ട് 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക, ഇടത് വശത്തോട്ട് 3 പ്രാവശ്യം ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഇതും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പുരുകത്തിൻ്റെ ഈ മോൾ ഭാഗം ഇങ്ങനെ താഴേക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് 1 അവർ കൂടുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇനി നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ആവി പിടിക്കുകയാണെങ്കിൽ ആവി പിടിക്കാം. അതല്ലാതെ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.